സ്വാമി ഗംഗേശാനന്ദയുടെ ലിംഗച്ഛേദം നടത്തിയ സംഭവത്തിൽ വാദി പ്രതിയായി. വാദിയായ പെൺകുട്ടിയും കാമുകനായ അയ്യപ്പദാസും ചേർന്നാണ് സ്വാമിയുടെ ലിംഗം മുറിച്ചു മാറ്റിയതെന്ന് ക്രൈംബ്രാഞ്ച് നടത്തിയ അന്വേഷണത്തിൽ വ്യക്തമായി. ഇതോടെ സ്വാമി വിശുദ്ധനായിരിക്കുകയാണ്. സ്വാമിയുടെ മേൽവീണ അപവാദത്തിന്റെ കറകൾ ഒഴിഞ്ഞുപോയിരിക്കുന്നു. പക്ഷേ സ്വാമിയെ കുരുക്കിയവരുടെ പാപം തീരുന്നില്ല. ഒരുപാട് നാടകീയമായ സംഭവ വികാസങ്ങളാണ് ഈ സംഭവത്തിൽ ഉണ്ടായത്. തിരുവനന്തപുരത്ത് കണ്ണമ്മൂലയിൽ ചട്ടമ്പി സ്വാമിയുടെ ജന്മഗ്രഹം ഒരാൾ വാങ്ങുന്നു. അത് വാങ്ങിയതിനെതിരെ അവിടുത്തെ NSS പ്രക്ഷോഭം സംഘടിപ്പിക്കുന്നു. ആ പ്രക്ഷോഭം സംഘടിപ്പിച്ചത് സ്വാമി ഗംഗേശാനന്ദയാണ്. പ്രക്ഷോഭം സംഘടിപ്പിച്ച സ്വാമി ഗംഗേശാനന്ദ പ്രക്ഷോഭത്തിനിടയിൽ ആത്മാഹുതിക്ക് ശ്രമിക്കുന്നു. പെട്രോൾ ഒഴിച്ചാണ് സ്വാമി ഗംഗേശാനന്ദ ആത്മാഹുതിക്ക് ശ്രമിച്ചത്. തൊട്ടടുത്തുള്ള NSS സമുദായക്കാരിയുടെ വീട്ടിലാണ് സ്വാമി തങ്ങിയിരുന്നത്. ആ വീട്ടിൽ എല്ലാവർക്കും സ്വാമിയെ ബഹുമാനമായിരുന്നു. സ്വാമി പറയുന്നതനുസരിച്ചാണ് ആ വീട് കഴിഞ്ഞിരുന്നത്. സ്വാമിയുടെ പ്രവചനം, സ്വാമിയുടെ വിശുദ്ധി എല്ലാം അവർ അംഗീകരിച്ചു, പ്രത്യേകിച്ചും വീട്ടുകാർ. എന്നാൽ ആ വീട്ടുകാരിയുടെ മകൾ സ്വാമിയെ അംഗീകരിച്ചിരുന്നില്ല. കാരണം അവൾക്ക് ഒരു കാമുകനുണ്ടായിരുന്നു. കാമുകനും ഇവളും തമ്മിലുള്ള സമാഗമം, ഈ പെൺകുട്ടിയും തമ്മിലുള്ള സമാഗമം സ്വാമി എതിർത്തു. സ്വാമി ഇത് പെൺകുട്ടിയുടെ അമ്മയോട് പറഞ്ഞു. പെൺകുട്ടിയുടെ അമ്മ കാമുകനെ പറഞ്ഞു വിലക്കുകയും പ്രണയത്തെ എതിർക്കുകയും ചെയ്തു. ഇതോടുകൂടി പെൺകുട്ടിക്ക് സ്വാമിയോട് പകയായി മാറി. ആ പകയ്ക്കൊടുവിൽ പെൺകുട്ടിയും കാമുകനും ചേർന്ന് സ്വാമിയുടെ ലിംഗം ഛേദിക്കുകയായിരുന്നു. ലിംഗഛേദം നടത്തിയ ശേഷം പെൺകുട്ടി അസാധ്യമായ കളിയാണ് കളിച്ചത്. പെൺകുട്ടി ലോ കോളേജ് വിദ്യാർത്ഥിനിയായിരുന്നു. പെൺകുട്ടി ഉടൻ തന്നെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞു. പേട്ട പോലീസ് സ്റ്റേഷനിലാണ് വിളിച്ചു പറഞ്ഞത് തന്നെ മാനഭംഗപ്പെടുത്താൻ വന്ന സ്വാമിയുടെ ലിംഗം ഛേദിച്ചു. സംഭവം വലിയ വാർത്തയായി. പിണറായി വിജയനും അച്യുതാനന്ദനും ഒക്കെ സ്വാമിക്കെതിരെ പ്രസ്താവന ഇറക്കി. ലിംഗം മുറിച്ച് ഹോസ്പിറ്റലിൽ മൃതപ്രായനായി കിടക്കുന്ന സ്വാമിയുടെ ചിത്രങ്ങൾ വൈറലായി മാറി. ചാനലുകൾ അത് ചാകരയാക്കി മാറ്റി. സ്വാമിയെ കളിയാക്കിക്കൊണ്ട് പലതരത്തിലുള്ള പ്രോഗ്രാമുകൾ ചാനലുകളിൽ ഇറങ്ങി. അങ്ങനെ എല്ലാവരാലും വെറുക്കപ്പെട്ട്, എല്ലാവരാലും ഒറ്റപ്പെട്ട് ഗംഗേശാനന്ദ ജീവിച്ചു. ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നു, ഗംഗേശാനന്ദ ഒന്നും ചെയ്തിട്ടില്ലെന്ന്. അദ്ദേഹം ആകെ ചെയ്തത് ആ പെൺകുട്ടിയോട് കാമുകനോടുള്ള പ്രണയം ഉപേക്ഷിക്കാൻ പറയുക മാത്രമായിരുന്നു. കാരണം ആ കാമുകൻ പക്കാ ക്രിമിനലായിരുന്നു. അതുകൊണ്ടാണ് സ്വാമി അങ്ങനെ പറഞ്ഞത്. പക്ഷേ പെൺകുട്ടിക്ക് സ്വാമിയെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ക്രിമിനലായ കാമുകനും സ്വാമിയെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. രണ്ടുപേരും ചേർന്ന് ഉറങ്ങിക്കിടന്ന സ്വാമിയുടെ ലിംഗം ഛേദിച്ചു. ലിംഗം ഛേദിച്ച ശേഷം സ്വാമിയെ പറ്റി അപവാദ പ്രചരണം നടത്തി. പേട്ട പോലീസ് ചെയ്തത് വലിയൊരു തെറ്റാണ്. കാരണം ആ പെൺകുട്ടിക്ക് മലയാളത്തിൽ നല്ല വശമില്ല, മലയാളം എഴുതാൻ നല്ല വശമില്ല. പേട്ട പോലീസുകാരിൽ ഒരാളാണ് FIR തയ്യാറാക്കിയതെന്ന് പിന്നീട് സ്വാമി ഗംഗേശാനന്ദ തുറന്നു പറഞ്ഞു. കാരണം ഹിന്ദി സെക്കൻഡ് ലാംഗ്വേജ് എടുത്ത പെൺകുട്ടി, മലയാളം നന്നായി അറിയാത്ത പെൺകുട്ടി എങ്ങനെയാണ് പരാതി എഴുതുക? ആ ചോദ്യത്തിന് വലിയ പ്രസക്തിയുണ്ട്. പേട്ട പോലീസാണ് ആ ചോദ്യത്തിന് ഉത്തരം പറയേണ്ടത്. അങ്ങനെ ഒരുപാട് നാടകീയ സംഭവ വികാസങ്ങൾ നടന്നു. പല പോലീസ് ഉദ്യോഗസ്ഥരുടെ മേലും സ്വാമിയുടെ ലിംഗഛേദം നടത്തിയ സംഭവം ആരോപിക്കപ്പെട്ടു. എന്നാൽ അതൊന്നും ആയിരുന്നില്ല കാരണം. ഈ പെൺകുട്ടിയും ഈ അയ്യപ്പദാസ് എന്ന് പറയുന്ന ക്രിമിനലായ പയ്യനും തമ്മിലുള്ള പ്രണയം. ആ പ്രണയത്തെ സ്വാമി എതിർത്തു. സ്വാമി പ്രണയത്തെ എതിർത്തപ്പോൾ പെൺകുട്ടിക്കും അയ്യപ്പദാസിനും സ്വാമിയോട് വൈരാഗ്യമായി. അവർക്ക് സ്വാമിയെ നശിപ്പിക്കണമെന്ന്, വ്യക്തിപരമായി നശിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ടായി. അതിന് അവർ കണ്ടെത്തിയ വഴിയായിരുന്നു ലിംഗഛേദം. ഇപ്പോൾ പെൺകുട്ടി പ്രതിയാണ്, കാമുകനും പ്രതിയാണ്, സ്വാമി വിശുദ്ധനാണ്. പക്ഷേ സ്വാമി അനുഭവിച്ച യാതനകൾ, സ്വാമി അനുഭവിച്ച അപവാദങ്ങൾ, അതൊക്കെ വളരെ സങ്കീർണമാണ്. അതൊക്കെ അനുഭവിച്ചവർക്കേ മനസ്സിലാക്കാൻ പറ്റൂ. അതൊക്കെ അനുഭവിക്കണം. അല്ലാതെ ചാനലുകളിലും പത്രങ്ങളിലും ഒക്കെ ഇല്ലാ കഥകളെഴുതി ഉണ്ടാക്കരുത്. സത്യമറിഞ്ഞു വേണം വാർത്ത ചെയ്യാൻ.